അർജുൻ എന്ന പ്ലെയറിനെ ഇഷ്ടപ്പെടാത്തവരുടെ കൂടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുള്ള പെർഫോമൻസ്. അർജുനേക്കാൾ മികച്ചതാക്കിയ ആരും തന്നെ അവിടെയില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ യോജിക്കുന്നില്ലേ? ഉണ്ടാകും. കാരണം അത്രമേൽ ആ ടാസ്കിനെ മനോഹരമാക്കിയത് അർജുൻ തന്നെയാണ്. നോറായി മാറിയ അർജുൻ വളരെ മാന്യമായ എന്റർടൈൻമെന്റിലൂടെ പെർഫോം ചെയ്തു. അയാളുടെ പെർഫോമൻസ് മറ്റുള്ളവരും നന്നായി ആസ്വദിക്കുന്നത് കാണാം. നോറയായി ക്യാരക്ടർ ചേഞ്ച് ചെയ്തിട്ടും അർജുൻ എന്ന വ്യക്തി അയാളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നില്ല. എന്തെന്നാൽ വേറെ ആരായിരുന്നെങ്കിലും നോറയെ പേഴ്സണലി ഹേർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയെങ്കിൽ നോറ അത് പേഴ്സണലായി എടുക്കുമായിരുന്നു തീർച്ച. പക്ഷേ അർജുൻ വളരെ ബുദ്ധിപൂർവം ആ പെർഫോമൻസ് ചെയ്തു. നോറയെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യാതെ, കുറ്റപ്പെടുത്താതെ അങ്ങനെ നന്നായി പെർഫോം ചെയ്തു. മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ഒരു കഴിവ് തന്നെ വേണം. അവിടെ ഏത് മത്സരാർത്ഥിയാണെങ്കിലും അർജുനെ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നവൻ, നല്ല പെരുമാറ്റം എന്നതാണ്. ഈ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസിലെ റിയാസ് അടക്കമുള്ളവർ ചെയ്ത പെർഫോമൻസ് നിങ്ങളെപ്പോലെ ഞാനും ഒന്ന് ഓർത്തുപോയി. ആരെയും വേദനിപ്പിക്കാതെ നല്ല എന്റർടൈൻമെന്റ് ആക്കിയ അർജുവിനെ തന്നെയാണ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് ഞാൻ കൊടുക്കുന്നത്. അർജുൻ ജാൻമണിയെയും നോറയെയും ഇത്രയും നന്നായി അവതരിപ്പിച്ചെങ്കിൽ ഒരു നടനാവുക എന്നത് അയാളുടെ വെറും ഒരു സ്വപ്നവും ആഗ്രഹവും മാത്രമല്ല, അതിനുമാത്രം ഹാർഡ് വർക്കും ഒബ്സർവേഷനും അയാളുണ്ടെന്ന് തന്നെ പറയാം. ഒന്നുറപ്പാണ്, അയാൾ വെറുതെ ഇരിക്കുകയാണ് അവിടെ എന്ന് പറയുന്നവരോട്. എല്ലാം പുറത്തു നിന്ന് കാണുന്ന നിങ്ങളെക്കാൾ മനോഹരമായി അയാൾ അവിടെ എല്ലാം കാണുന്നു, എല്ലാവരെയും നിരീക്ഷിക്കുന്നു എന്നതിനുള്ള തെളിവുകളാണ് ഇവയെല്ലാം. അത്രയും സ്റ്റൈലിഷായി ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ പെട്ടെന്ന് പെണ്ണാകുമ്പോൾ ആ ചേഞ്ച് അതൊരു എഫേർട്ട് തന്നെയാണ്. ആണിൽ നിന്നും പെണ്ണിലേക്കുള്ള അർജുവിൻ്റെ ചേഞ്ച് എല്ലാം തന്നെ നമ്മളെ വളരെയധികം എൻ്റർടൈൻമെൻ്റ് ആക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും ഇതൊന്നും കാണാതെ അർജുനെ പലരും കുറ്റപ്പെടുത്തുന്നു. എന്നിട്ടും അതിനു പുറമെ ഇതൊന്നും കാണാതെ അർജുൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന മണ്ടന്മാരോട് ഒന്നേ പറയാനുള്ളൂ. അവിടെ കിടന്ന് തല്ലുകൂടുന്നതും ഒരു പ്ലെയറിൻ്റെ ഫേസ് തല്ലിപ്പൊളിക്കുന്നതും കിട്ടുന്നതെല്ലാം വലിച്ചെറിയുന്നതും അനാവശ്യം പറയുന്നതാണ് നിങ്ങൾക്ക് മാസും ക്ലാസും പെർഫോമൻസും എങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയൂ. നന്മയേക്കാൾ തിന്മ സ്പ്രെഡാകുന്ന ഈ ലോകത്ത്, അതും ഈ കാലഘട്ടത്തിൽ, അർജുവിനെ പോലുള്ള ചിലതെങ്കിലും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തട്ടെ. ഇതെല്ലാം സ്വപ്നം കണ്ട് നടക്കുന്ന തലമുറകൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആവാൻ ഇങ്ങനെയുള്ള വ്യക്തികളും ആവശ്യമാണ്. ഇതെല്ലാം സ്വപ്നം കണ്ട് നടക്കുന്ന തലമുറകൾക്ക് ഇൻസ്പിറേഷൻ ആക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ വേണ്ടേ? കഴിവിനൊപ്പം തന്നെ നല്ല മാന്യമായ പെരുമാറ്റവും ആവശ്യം തന്നെയാണ്, നമ്മുടെ മമ്മൂക്കയെ പോലെ. അർജുവിന് അവിടെയുള്ള ഒരു ക്വാളിറ്റിയാണ്, അർജുൻ എവിടെയുണ്ടോ അവിടെ എല്ലാവരും ഹാപ്പിയാണ്. ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു മോഡൽ തന്നെയാണ് അയാൾ. തല്ലുകൂടി വഴക്കുകൂടി കൂട്ടത്തെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് അതത്ര എളുപ്പമല്ല കാര്യമല്ല. ജാസ്മിൻ പോലും ഇപ്പോൾ അർജുവിനുമായി ഒരു കോംബോ പോലെയാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. കാരണം അയാൾക്കൊരു ആകർഷണം കൂടുതൽ തന്നെയാണ്. നോറയുടെ പാട്ടിനും അർജുവിൻ്റെ കൗണ്ടറുകളെല്ലാം വളരെ പൊളിയായിരുന്നു. അപാര സ്പോട്ട് ഹ്യൂമർ സെൻസും ടൈമിങ്ങും വളരെയധികം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ നോ പൊക്കൽ ടീ ഷർട്ട്, ഓക്കെ, ദീസ് ഗൈസ് ആർ നോട്ട് ഗുഡ്. ശ്രീധുവിൻ്റെ ഡാൻസിന് മുന്നേ അർജുൻ കൊടുത്ത ഉപദേശം ഇതായിരുന്നു. കൂട്ടത്തോടെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഒരാളെയും ഹേർട്ട് ചെയ്യാതെ ഇനി ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പോലും അത് ആസ്വദിച്ചിരിക്കും. അതായിരിക്കണം യഥാർത്ഥ കോമഡികൾ. നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവർ പോലും ആസ്വദിക്കുന്നതാവണം നല്ല തമാശകൾ, അല്ലാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരാളെ അങ്ങേയറ്റം പരിഹസിക്കുന്നത് അല്ല. ആ തിരിച്ചറിവാണ് അയാളുടെ പെരുമാറ്റത്തിൽ നിന്നും അയാൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ ഹ്യൂമറുകൾ അവിടെ അത്രമേൽ അവർ ആസ്വദിക്കുന്നതും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നതും. അർജുൻ നോറയായി തകർത്താടി എന്ന് തന്നെ പറയാം. കരഞ്ഞുകൊണ്ടുള്ള ആ ഓട്ടവും മൊയന്ത് മൊയന്ത് പറഞ്ഞുള്ള സംസാരവും നമ്മളെ അത്രമേൽ ചിരിപ്പിച്ചതാണ്. ഒരു പരിധിവരെ നോറയും അത് ആസ്വദിക്കുന്നത് നമുക്ക് കാണാം. അർജുൻ നോറയ്ക്ക് പകരം ജാസ്മിൻ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ അയാൾക്ക് അവിടെ കാണിച്ചു കൂട്ടാൻ പലതുമുണ്ടെന്ന തിരിച്ചറിവായിരിക്കണം ആ ക്യാരക്ടർ അർജുൻ എന്ന പ്ലെയറിന് കൊടുക്കാത്തതിൻ്റെ കാരണം. അയാളുടെ പെർഫോമൻസ് അയാളുടെ ക്യാരക്ടർ പോലെ അല്ല. ആ സമയങ്ങളിൽ അയാൾ സൈലൻസിൽ നിന്നും വയലൻസിലേക്ക് പോകും. പക്ക എൻ്റർടൈനറാണ് അർജുൻ ബിഗ് ബോസിനകത്ത്. അത് ബിഗ് ബോസ് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം ജാസ്മിൻ എന്ന ക്യാരക്ടറിന് പകരം നോറയെ കൊടുത്തതും. നോറയായി വേഷം കെട്ടിയ അർജുൻ കൺസെഷൻ റൂമിലിരുന്ന് നോറയെ പോലെ പറയുന്നത് കേട്ട ബിഗ് ബോസ് എങ്ങനെയാണ് ചിരിക്കാതെ പീഡിച്ചു നിന്നതെന്ന് വലിയ ഒരു സംശയമാണ്. അവസാനം ബിഗ് ബോസ് എന്തൊക്കെയാ നോറ താങ്കൾ പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് അർജുൻ തനിക്ക് കിട്ടിയ അവസരം നന്നായി മുതലാക്കിയത്. ഇതാണ് ജെന്റിൽ ആൻഡ് ബ്രില്യൻറ്റ് ഗെയിമർ. നോറയായി മാറിയ അർജുവിനാണ് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത്. കാരണം അവർ അപ്പോൾ ആക്രമിക്കുന്നത് അർജുവിനെയല്ല, നോറ എന്ന ക്യാരക്ടറിനാണ് എന്ന അർജുവിൻ്റെ തിരിച്ചറിവ് തന്നെയാണ് മറ്റുള്ളവരെ കൊണ്ട് തന്നെ ഓരോന്നും പറയിപ്പിക്കുന്നതും. വാട്ട് എ ബ്രില്യൻറ്റ് ഗെയിമർ! ഇതിനേക്കാൾ മികച്ചതാക്കി അവിടെ പെർഫോം ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അർജുൻ ഫാൻ അല്ല എങ്കിലും ഒരു പെർഫോമൻസ് കണ്ടാൽ നമ്മൾ അതിലെ മെയിൻ അട്രാക്റ്റീവ് ക്യാരക്ടറിനെ ഇഷ്ടപ്പെടും, അങ്ങനെ ഇഷ്ടപ്പെട്ടു പോകും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്.
ആ ടാസ്ക് മൊത്തം നോറയായി വന്ന അർജുൻ എന്ന ചെക്കൻ തൂക്കി മക്കളെ. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതേപോലെ ചെക്കൻ ആ ബിഗ് ബോസ് കപ്പും തൂക്കട്ടെ. ഇനി വളരെ കുറച്ചു നാളുകൾ ബാക്കി നിൽക്കെ അയാളെ ജയിപ്പിക്കാൻ അയാളെ ഇഷ്ടപ്പെടുന്നവർക്കേ കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ വോട്ടും കാര്യങ്ങളും നിങ്ങൾ അയാൾക്ക് നൽകുക. അത്രമേൽ വിജയിയാവാൻ അർഹൻ തന്നെയാണ് അർജുൻ. മാന്യമായ പെരുമാറ്റവും ടാസ്കുകളിലെ പെർഫോമൻസും ബാക്ക്ഗ്രൗണ്ടും എല്ലാം അയാൾ വ്യത്യസ്തനും വിജയിക്കാനുള്ള അർഹതയും നൽകുന്നു. അയാളുടെ ജയത്തിൽ ആർക്കും അതൃപ്തി കാണിക്കാൻ കഴിയില്ല. അത്രമേൽ ടാലൻ്റായി അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിലെ തള്ളിക്കയറ്റവും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അർജുൻ ഒരു എതിരാളി ഉണ്ടെന്ന് പോലും പറയാൻ സാധിക്കുമായിരുന്നില്ല. അർജുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരു PR വർക്ക് ഏജൻസിയോ മീഡിയകളല്ല, പലരും. അവരുടെ ഇഷ്ടമായിരിക്കും, അവരുടെ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അർജുനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നു എന്നത് മാത്രം. പലരും അവരുടെ ഇഷ്ടം അറിയിക്കാൻ അവരുടേതായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഞാനും അതിൽ ഒരാൾ മാത്രം. ഷോയിലെ എനിക്കിഷ്ടമുള്ള വ്യക്തികളെയും അവരുടെ പെർഫോമൻസുകളും ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അർജുൻ അയാൾ ഷോ കാണുന്നവരെ വളരെയധികം ആകർഷിക്കുന്നു, ഇൻസ്പയർ ആക്കുന്നു. അതുതന്നെയാണ് അർജുൻ എന്ന പ്ലെയറിൻ്റെ വിജയവും. ഇൻവിസിബിൾ ടാസ്കും അയാൾ തന്നെ അന്ന് കൊണ്ടുപോയതാണ്. അത്രമേൽ അവിടം അഴിഞ്ഞാടുകയാണ് അർജുൻ. ഇനിയും നിങ്ങൾ അയാളെ വാഴ എന്ന മുദ്രകുത്തി കമൻസുകൾ പറയുന്നെങ്കിൽ, കമൻസുകൾ ഇടുമ്പോൾ ഓർക്കണം, യഥാർത്ഥ വാഴ ആരാണെന്ന് തിരിച്ചറിവ്. ജയവും പരാജയവും ഒരു ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ്. അതിനാൽ ജയിച്ചാലും പരാജയപ്പെട്ടാലും എന്നും അയാൾക്കൊപ്പം തന്നെ. പക്ഷേ ഇന്നിവിടെ ഈ ബിഗ് ബോസ് കപ്പ് തൂക്കുന്നതും അയാൾ തന്നെയായിരിക്കും. ഇന്നിവിടെ അയാളെ ജയിപ്പിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അയാളുടെ പെർഫോമൻസ് നിങ്ങളും കണ്ടതല്ലേ, കാണുന്നതുമല്ലേ. ഈ ഷോ കാണാത്തവരും ഒന്നും അറിയാത്തവരും വെറുതെ വന്ന് നെഗറ്റീവ് പറയും. ഷോ കാണുന്നവരുണ്ടോ ചോദിച്ചാൽ, ഹേയ് ഇതൊക്കെ ആരെങ്കിലും കാണുമോ എന്നും പറയും. ഇത്തരം മണ്ടന്മാരുടെ വാക്കുകളല്ല പ്രസക്തിയല്ല. കാരണം നമ്മൾ എന്നും അയാളുടെ പെർഫോമൻസ് കാണുന്നതല്ലേ. നിങ്ങൾ അർജുവിനെ വോട്ട് ചെയ്യൂ. അയാളുടെ പെർഫോമൻസുകൾക്ക് ഇനിയും അവിടെ മികച്ചതാക്കാൻ നമ്മുടെ സപ്പോർട്ട് ആവശ്യമാണ്. ലക്ഷ്യം മനോഹരമാകുന്നത് അതിലേക്കുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് അയാൾ അതിലേക്കുള്ള പ്രോസസ്സ് വളരെയധികം ആസ്വദിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കപ്പ് എന്നതിനു വേണ്ടി പലതും കാട്ടിക്കൂട്ടാൻ അയാൾ അവിടെ ശ്രമിക്കുന്നില്ല. മാന്യമായ വ്യക്തിത്വവും അടിപൊളിയായിട്ടുള്ള ടാസ്കുകളുമാണ് അയാളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ബിഗ് ബോസ് എന്ന ഷോക്ക് ശേഷം അവിടെ പങ്കെടുത്ത ഏത് വ്യക്തിയുടെ വീട്ടിലേക്കും ധൈര്യമായി കയറി ചെല്ലാനുള്ള ക്യാരക്ടർ തന്നെയാണ് അർജുവിൻ്റേത്. ഗെയിം പരമായി അല്ലാതെ അയാളോട് ആർക്ക് ദേഷ്യം തോന്നാനാണ്. ശേഷം അവർ മിസ് ചെയ്യുന്നതും അങ്ങനെ ഒരാളെ തന്നെയായിരിക്കും. മനസ്സുകൾക്ക് കിട്ടുന്ന മുറിവുകളാണ് ഏറ്റവും വലുത്. അതിനാൽ അയാൾ ആരെയും അവിടെ മാനസികമായി വെറുപ്പിക്കാനൊന്നുമില്ല. ഇന്ന് ബിഗ് ബോസിൽ നിന്ന് പോയവരും പുറത്തായവരും വളരെയധികം ചെയ്യുന്നതും പലരെയും പേഴ്സണൽ ടാർഗറ്റ് ചെയ്ത് കരിയർ നശിപ്പിക്കുന്നതാണ്. സിബിനെ പോലെയുള്ളവർക്ക് ബിഗ് ബോസ് ഷോ അത്രമേൽ നല്ലൊരു പെർഫോമൻസ് സ്പേസ് കൊടുത്തിട്ടും അവിടെ നിന്നും കരഞ്ഞ് പുറത്തിറങ്ങിയിട്ടും സ്വന്തം കഴിവുകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ ട്രോളുകയാണിപ്പോൾ. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് പുറമെ ഡെബ്സിനെയും സിബി ട്രോളാൻ നിൽക്കുകയാണ്. ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് അർജുൻ എന്ന പ്ലെയറുടെ ക്യാരക്ടർ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നത്. ഹി ഈസ് ജെനുവിൻ ആൻഡ് ഗുഡ് പേഴ്സണാലിറ്റി. ലുക്ക് കൊണ്ട് അയാൾ ഇവിടെ ഒരു കൂട്ടം ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അയാളുടെ പെർഫോമൻസ് കൂടിയായപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. ചെക്കൻ സിനിമയിലൊക്കെ ഒരു എൻട്രി കിട്ടട്ടെ, നമ്മളും കട്ട സപ്പോർട്ടായി കൂടെ ഉണ്ടാകും. നിങ്ങളും ഉണ്ടാകില്ലേ? മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി എടുക്കാൻ ചിലർക്ക് കഴിയും. ഈ ഒരു പെർഫോമൻസ് കൂടിയായപ്പോൾ ഒന്നുറപ്പിക്കാം, അർജുൻ എന്നത് വെറും ലുക്ക് കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുന്നവനല്ല, മറിച്ച് തൻ്റെ പെർഫോമൻസ് അത്രമേൽ ഫയറാണെന്ന് അയാൾ ഒന്നുകൂടെ തെളിയിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഊഴമാണ് അയാൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട അവസരം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കെ ബിഗ് ബോസ് വിജയ് എന്ന ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എല്ലാവരിലേക്കും വീഡിയോ പരമാവധി ഇനിയും എത്തിക്കുക. നിങ്ങൾ ശ്രമിക്കുക. ഇനിയും അർജുവിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. പിന്നെ ഷമീർ മുഹമ്മദ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് പുറമെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും നല്ല കട്ട സപ്പോർട്ട് നൽകുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഗായ്സ്. വി വിൽ മീറ്റ് സൂൺ. O2 വുമൻസ് വെയർ, പട്ടാമ്പി റോഡ്, ചാലിശ്ശേരി. കമ്മിങ് സൂൺ.